മീനിന്റെ വായിലാണ് നമ്മൾ ചൂണ്ട വെച്ചിരിക്കുന്നത്, എന്നിട്ട് മീന് കൊത്തുന്നില്ല. പൊടിച്ച മീനാണ്. ഓക്കെ, നല്ല സിലോപ്പി കൈ മുറിഞ്ഞിട്ടുണ്ട്, രക്തം ചിന്തി. നമ്മൾ കുറേ പഠിക്കാൻ യൂട്യൂബ് ചാനലിനെ മറ്റുള്ളവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു മീൻ പിടിക്കാനുള്ള ഒരു വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു വലിയൊരു കുളം വറ്റിച്ച് അതിൽ നിന്നുള്ള മീൻ പിടിക്കാനാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ കുളം കാണാം. ഇതാണ് നമ്മുടെ ആ ഒരു വലിയ കുളം. ഈ കുളത്തിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു, കുറേ മോട്ടറടിച്ച് കളഞ്ഞ്, ഇപ്പോൾ ബാക്കി ഇത്രയും വെള്ളമുണ്ട്. ഇതിന് മീന് അത്യാവശ്യം വളർത്തു മീൻ നിറയെ ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ മീനാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് കാണാം. നോക്കിയാണ് ചൂണ്ടയിട്ടാൽ മീൻ കിട്ടുമെന്ന് ആദ്യം നോക്കാം. എൻ്റെ ഒരു പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു ചൂണ്ടയുള്ള മീനുള്ള കുളത്തിൽ ചൂണ്ടയിടുക എന്നത്. അപ്പോൾ അത് നമുക്കിന്ന് സാധിക്കും. ഇനി വെള്ളം കുറവായതുകൊണ്ട് മീൻ പിടിക്കുമെന്ന് അറിഞ്ഞൂടാ. മീനിന്റെ വായിലാണ് നമ്മൾ ചൂണ്ട വെച്ചിരിക്കുന്നത്, എന്നിട്ട് മീന് കൊത്തുന്നില്ല. മീന് കൊത്തിന്നാണ് തോന്നുന്നത്. കുറെ ഒരു മണിക്കൂറത്തെ ശ്രമമാണ്, ഒരു മണിക്കൂർ അഞ്ചാറ് മിനിറ്റുള്ള ശ്രമമാണ്. യെസ്, നമുക്ക് മീൻ കിട്ടി. അപ്പൊ മീനുള്ള കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. നല്ല പടക്കണ സിലോപ്പി മീനാണ്. മീനിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇതേപോലത്തെ മീൻ ഇഷ്ടംപോലെ നമ്മൾ ഈ കുളത്തിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇനി പിടിക്കാം. ചൂണ്ടയിട്ട് മടുത്ത് കുറേ സമയം ഇരുന്നിട്ടാണ് ഈ ഒരു മീൻ കിട്ടിയത്. ഇനി നമുക്ക് വെള്ളം മാറ്റിയിട്ട് തന്നെ കോരിയെടുക്കാം, അതേ നടക്കുള്ളൂ, അല്ലെങ്കിൽ സമയം നഷ്ടം. അപ്പോൾ നമുക്ക് ഫസ്റ്റൊരു മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് പിടിച്ച മീനാണ്. ഓക്കെ, നല്ല സിലോപ്പി കൈ മുറിഞ്ഞിട്ടുണ്ട്, രക്തം ചിന്തി. നമ്മൾ മീൻ പിടിച്ചു. ഇത് എവിടെ തൊട്ടാലും മീൻ കയ്യിലേക്ക് അടുത്ത കുറവ്. എവിടെ തൊട്ടാലും മീനടാ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മീനെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഈ മുള്ള് കൊണ്ടാണ് നമ്മൾ കൈയൊക്കെ മുറിയണത്. ഈ മുള്ള് നമ്മൾ അറിഞ്ഞൂടാതെ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് മുറിയും. നമ്മുടെ അമ്മച്ചി മീനൊക്കെ നന്ദം വിട്ടിരിക്കുകയാണ്. അമ്മച്ചി മീൻ എങ്ങനെയുണ്ട്? മീൻ അടിപൊളി. നമ്മൾ മീനെല്ലാം ഒഴിഞ്ഞ പിടിച്ചെടുത്തോണ്ട് ഇനി ഈ കുളം നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പൊ വൃത്തിയാക്കാൻ നമ്മൾ മീനുണ്ട്, മീഞ്ചാട്ടുണ്ട്. നമ്മൾ മൂന്നിനു മേനെ കുളം വൃത്തിയാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ചെളിയുണ്ട്, നല്ല ചോക്ലേറ്റ് പരുവത്തിനുള്ള ചെളിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. നല്ല ചോക്ലേറ്റ് കിടക്കാണ്, വാടി തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല ചെളി. ഇത് ക്ലീൻ ആക്കി ഇതിനകത്ത് വീണ്ടും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതാണ്. ഈ പിടിച്ച മീനിനെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് മരിച്ചിനെയും കൂട്ടി കഴിക്കാനാണ് നമ്മുടെ അടുത്ത പ്ലാന്. അപ്പൊ നമ്മൾ പിടിച്ച മീനിനെ വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പൊ മീനിന് ജീവനുണ്ട്, ജീവൻ വരെയാണ് നമ്മൾ വൃത്തിയാക്കാൻ പോണത്. ഇനി എന്തായാലും ചത്തിട്ടേ മീനിനെ തിന്നുള്ളൂ. ചത്താലും ജീവനോടെ ആയാലും മീൻ എന്തായാലും മരണം ഉറപ്പാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചിറക് ചത പോകേ. എങ്കിലും നമ്മളെ മീനിനകത്ത് ജീവമുണ്ട്. നമ്മളെ പടക്കണ പടക്കണ മീന്. ഇത് കണ്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും മീനിനെ ചത്തായാലും കൊന്നായാലും തിന്നണത് തിന്നു. അതുകൊണ്ട് ഇത് ചാവണമെങ്കിൽ കുറേ സമയം അറിയാം, അല്ലെങ്കിൽ അടിച്ച് കൊല്ലേണ്ട വരും. അതിനേക്കാളും നല്ലത് നമ്മൾ അറുത്ത് കൊല്ല. ഒക്കെ ഞാൻ കളയുള്ളു. നമ്മളടുത്ത് വയറ് കയറാൻ പോവുകയാണ്. എൻ്റെ ചകളപ്പൂ നമ്മളെടുത്ത് മാറ്റണം. ഓക്കെ, ചത്തില്ല എന്നിട്ട് മീന്. ഇല്ല, കുടലും ഇല്ല, തലയും ഇല്ല, ചകളയില്ല, ഒന്നുമില്ല. എങ്കിലും മീന് ജീവനോടിരിക്കുന്നുണ്ട്. നോക്കണ കത്തി വലുതായിരുന്നു.
നമ്മൾ പിടിച്ച മീൻ എല്ലാം വൃത്തിയാക്കി മുളക് മസാല എല്ലാം പോലെ തുണി നമ്മൾ പൊരിക്കാനായിട്ട് വരുന്ന ചൂടായി നോക്കണം. അപ്പൊ നമുക്ക് മീൻ പിടുത്തവും കുക്കിങ്ങും ക്ലീനിങ്ങും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആ ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല മരിച്ചിനെ അവിച്ചത് എടുത്തിട്ടില്ല, നമ്മളത് എല്ലാവർക്കും അവയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ മരിച്ചിനെ എടുത്തത് എടുത്തില്ല. നമ്മുടെ മീനും പൊരിച്ച മീനും നമ്മൾ വളർത്തിയ നമ്മുടെ ഇതാണ് കുഞ്ഞമ്മയും ഇവിടെ കൊച്ചിച്ചനുമുണ്ട്. ഇവരാണ് ഇതിനെ പരിപാലിച്ചതും. ഇതിൻ്റെ മെയിൻ ആള് ബിരിച്ചാട്ടൻ ഗൾഫിലാണ്, ആ ചേട്ടൻ സ്ഥലത്തില്ലാതായി പോയി. അപ്പോൾ ആ ചേട്ടനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കണത്. പിന്നെ ഇന്ന് നോക്കി പരിപാലിച്ചത് ഇവരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മീനൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? കൊള്ളാം സൂപ്പർ. നല്ല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, നല്ല അടിപൊളി മീൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ ഓൺ ചെയ്താൽ ഇതുപോലുള്ള കിടിലൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.